ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങൾ ആഗ്രയിൽ താജ്മഹൽ പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞതിന് ശേഷം ആഗ്ര ഫോർട്ടിലേക്കാണ് പോയത്. അപ്പോൾ ആഗ്ര ഫോർട്ടിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാ ഞങ്ങൾ ആഗ്ര ഫോർട്ടിലൂടെ ഉച്ചതിരിഞ്ഞ സമയത്താണ് എത്തിയത്. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു കാറ്റും അങ്ങനത്തതൊക്കെ ഉണ്ടായിരുന്നു. മഴയുടെ ഒരു ചെറിയൊരു തുടക്കം പോലെ ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ഇത് ആഗ്രയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ താജ്മഹൽ കഴിഞ്ഞാൽ കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ആഗ്ര ഫോർട്ട്. അക്ബർ ചക്രവർത്തിയാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇത് കണ്ട മൊത്തം റെഡ് സ്റ്റോൺ വെച്ചിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടേക്ക് കടക്കാൻ പോവുകയാണ്. ഇതതിൻ്റെ മെയിൻ ഡോറാണ്, അവിടെ കവാടാണ് അവിടെ കാണുന്നത്. മൊത്തം റെഡ് സ്റ്റോൺ വെച്ചിട്ടാണ്. ഈ അക്ബർ ചക്രവർത്തി പണിയെടുപ്പിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും റെഡ് സ്റ്റോൺ വെച്ചിട്ടായിരിക്കും. ഷാജഹാൻ പണിയെടുപ്പിച്ചിട്ടുള്ളതെല്ലാം വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടായിരിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുറച്ച് ഭാഗം വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് കാണാൻ പറ്റും. അത് ഷാജഹാൻ പണിയെടുപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ ഞങ്ങൾക്കൊരു ഗൈഡിനെ കിട്ടിയതുകൊണ്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കടക്കാം. मिल देखा? देखा अभी आप लोग देखने जा रहा है आगरा किला, आगरा फोर्ट अकबर ने बनाया. दिल्ली में रेड फोर्ट, उसको शाहजहां ने बनाया. उसको बोलता है आगरा फोर्ट, उसको बोलता है रेड फोर्ट. आगरा फोर्ट, रेड फोर्ट. हाँ, अकबर ने स्टार्ट किया 1565 स्टार्ट. फोर मुगल कंप्लीट. अकबर, अकबर संग जहांगीर, जहांगीर संग शाहजहां, इसको चार बादशाह ने बनाया. तो 95 ईयर्स कितना ईयर्स लगा? 95 बनाने के अंदर. अभी फर्स्ट गेट से इंटर करा, फर्स्ट गेट अमर सिंह. अमर सिंह कौन? शाहजहां का चीफ कमांडर, सेनापति. उस गेट पर उसका डेथ हुआ, उसी नाम से रखा अमर सिंह. ये सेकंड गेट इसको बोलता है वेलकम. फारसी भाषा में कहता है नौबत खाना, ढोल लंगारा, ड्रम. हाँ, दम दम. उस समय पर होता था ना, अभी तो माइक चलता है ना, पहले ढोल चलता था. तो इस साइड से प्लेटफॉर्म बना है ना अंदर, यहाँ पर बड़ा बड़ा. ये थर्ड गेट अकबर ही गेट. अभी इस गेट से दिखेगा ना, आप इस गेट से दिखेगा तो फर्स्ट गेट नहीं दिखेगा. नहीं कर दिया. अभी इसमें जाएगा ना. ഹോർസ്. ഹോട്ട് ഓയിലും തിളച്ച വെള്ളവും. പിന്നെ അപ്പോൾ ഇതിലെ ശത്രുക്കളെല്ലാം നടന്നു പോവുകയാണെങ്കിൽ ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ അത് ശത്രുക്കളാണെന്ന് മനസ്സിലാവുമ്പോൾ ഹോട്ട് ഓയിലും അതേപോലെ തന്നെ ഹോട്ട് വാട്ടറൊക്കെ മുകളിൽ നിന്ന് വരുന്നതാണ് പറയുന്നത്.
ആ സാറിനെ വിളിക്കണം. मुगल लोग रहता था ओनली 25% 75% सोल्जर्स रेड स्टोन का जो पैलेस देखेगा जहांगीर पैलेस अकबर का बेटा जहांगीर सलीम अनारकली सलीम ഈ പാലസിനെ പറയുന്നത് ജഹാംഗീർ പാലസ് എന്നാണ്. അപ്പോ ഇത് ജഹാംഗീർ സലീം ക ബാത്ത് കളിച്ചിരുന്ന ടപ്പാണ് ഈ കാണുന്നത്. ജഹാംഗീർ ബാത്ത് അവിടെ എഴുതിയുണ്ട്. സ്റ്റെപ് റോസ് വാട്ടർ സലീം റോസ് വാട്ടർ मोहम्मद अकबर तस्री ला रहे जबान कर दी अफ्ता और कपर है एंडन ड्रम में बड़ा निकाय टिक्कियों में दें दौड़ ना वो एंडोर അവിടുന്നുള്ളിലേക്ക് പ്രവേശിച്ചാൽ കാണുന്നതാണ്. ഇവിടെയാണ് ഡാൻസിങ് മഹൽ എന്ന് പറയുന്നത്. ഇവിടെ നർത്തകികളൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ മുകളിലിരുന്ന് ചക്രവർത്തിമാരും അവരുടെ ഭാര്യമാരും എല്ലാവരും ഇരുന്ന് നൃത്തം കാണുന്ന ഏരിയയാണ്. മുകളിലിരുന്നവർ നൃത്തം കാണും, താഴെ ഇവരുടെ ഡാൻസ് കളിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് ഡാൻസിങ് മഹൽ എന്നാണ് ഈ ഏരിയനെ പറയുന്നത്. महल डांसिंग हॉल अभी जो डांसिंग के ऊपर से देख रहे तीन लोग का सीट ऊपर है ओके नीचे डालिए ഗിരാജാവ് ഈ ആഗ്ര ഫോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് ഏരിയയിൽ നിന്ന് നോക്കിയാലും നമുക്ക് താജ്മഹൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ കാണാൻ പോണ ഈ ഏരിയയിൽ ഇതിൽ കൂടെ പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് താജ്മഹൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും.
താജ്മഹല അല്ല താജ്മഹല ഇനി കാണുന്ന വെളുത്ത മാർബിൾ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുള്ളതെല്ലാം നമ്മുടെ ഷാജഹാൻ പണിയെടുപ്പിച്ചിട്ടുള്ളതാണ്. റോഷാന എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മകളുടെ പേരാണ്. അപ്പം അവരുടെ റൂമാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഇനി നമ്മൾ കാണാൻ പോണ ഏരിയയാണ്, ഏരിയയല്ല ഭാഗമാണ്, ദാ അവിടെ മുകളിൽ ഈ കാണുന്നതാണ് നമ്മുടെ ഷാജഹാൻ മുംതാസിൻ്റെ ബെഡ്റൂമാണ് ആ കാണാൻ പോകുന്നത്. നമുക്കുള്ളിൽ നിന്ന് കാണാൻ പറ്റും. ഇനി ഇതിലിറങ്ങിപ്പോയാൽ നമുക്കത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ പോണത് ഈ കാണുന്നതാണ് അവരുടെ ബെഡ്റൂം എന്ന് പറയണത്. അപ്പം അതിൻ്റെ ചുറ്റോറും ഗാർഡൻ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒക്കെ ഗ്രേപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പം ആൾക്കാരെല്ലാം അതെല്ലാം പറിച്ചുകൊണ്ട് പറിച്ചെടുക്കുന്നത് കൊണ്ട് ഇതിലൊന്നും ഇല്ല. അപ്പം ജസ്റ്റ് ചെറുത് നമുക്ക് ഗ്രേപ്സ് എല്ലാ ഗ്രേപ്സ് ये ग्रेप्स का अभी इसमें बहुत सारा अंगूर आ गया, सब लोगों ने तोड़ दिया इसका। राजा मुमताज का बेडरूम खास महल അവരുടെ ബെഡ്റൂമിൽ എൻ്റെ ഇതിലേക്കാണ് നമ്മൾ പോണത്. ഈ കാണുന്നതാണ് അവരുടെ ബെഡ്റൂം. ഇതിലുള്ളിലേക്ക് കടന്നാലാണ് ബെഡ്റൂമിൽ മുഗൾ ടൈം പേ ഗോൾഡ് ക്യാ ഓൾ വർക്ക് ഗോൾഡ് പെയിന്റ് ലോകോ ബാത്റൂം മേ ക്ലോസ് ഹമാം 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 മീൻസ് ബാത്റൂം उसमें से एक मर गया और कितना रह गया छह. उसका चार बेटा दो बेटी. बड़ा बेटा कौन दारा शको. दूसरा कौन शाहशुजा. दूसरा शाहशुजा. तीसरा औरंगजेब. चौथा मुराद. औरंगजेब को किंग होना ना अपना तीन भाई को मार इसको हीट किया हीट करके पूरा गोल्ड को निकाल दिया निकाल दिया. जब ये ब्लैक ब्लैक दिखता है ना ലൈറ്റിംഗ് ആ സെന്ററില് ഒരു ബെഡ്റൂമിൽ നിന്ന് നോക്കിയാലും നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. അതാണ് പറഞ്ഞത്, ഇവിടുന്ന് ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും താജ്മഹൽ കാണാൻ പറ്റും. ആ ഒരു
ഇതിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. इसको फुल करेगा कौन करेगा? सोल्जर, सैनिक. अभी रोज वाटर भरेगा तो पानी का प्रेशर अंदर जाएगा. अदिन्दा फाउंटेन है ना ऊपर ऊपर जाएगा तो हवा के साथ ठंडी हवा हवा भी जाएगा खुशबू भी. रोज वाटर, रोज वाटर. सिंगल इसको चलता है 24 23 पालक की रोशन आ रहा दो बेटी इसका दो बेटी था ना. ये पलक क्यों बनाया मालूम? पलक इसलिए बनाया क्योंकि जो शाहजहां का दो बेटी था एक जहानारा बिग बड़ा बेटी था रोशनारा स्मॉल छोटा था. इनका शादी नहीं हुआ था क्योंकि इनका राजा लोग का लेवल का किंग नहीं मिलता था. किट्टांडा ना तो उसने शादी नहीं किया ना उसको बेटी को उसको डोली में विदा नहीं किया ना पलक में इसलिए पलक बनाया. अरे अभी मुगल टाइम पर गोल्ड अभी इंडियन हाँ सब ब्रिटिश लोग लेंगे अब तुम गोल्ड है ना मूड ड्राई मूड वाटर मूड इली फीचर तो बोला है ड्राई मूड बंगाल टाइगर अंदर ना आगे में पानी होगा पानी बहुत अच्छा उसमें मगर ना कड़ंग बंगाल टाइगर അവിടെ വെള്ളത്തിൽ മുതലിട്ടിട്ടുണ്ടായിരുന്നു ബംഗാൾ ടൈഗറിനെ വെച്ചിട്ട് അവിടെ കണ്ട. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ താജ്മഹൽ ചെറുതായിട്ടാണ് കാണുക. പക്ഷെ ഇവിടുന്ന് ബാക്കിലേക്ക് ഇറങ്ങി പോകുമ്പോൾ താജ്മഹൽ നമുക്ക് വലുതായിട്ടാണ് കാണുക. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എന്താ അതിൻ്റെ എന്ന് അറിയില്ല, എന്തോ ഒരു കൺകെട്ടാന്നാണ് അവർ പറയണത്. अभी आप वहाँ से नीचे का बैकग्राउंड देखता है वहाँ से नीचे का വീട്ടിലെ അറസ്റ്റ് ചെയ്തത് ഇവിടുന്നാണ് കേട്ടോ അറസ്റ്റ് ചെയ്തത് ഷാജാൻ. ഇവിടെ എഴുതിയിട്ടുണ്ട് ഷാജാൻ ദിസ് ഇസ് ജഹാനാര താജ്മഹൽ. എന്താ അവിടെ ഷാജാൻ വയ്യടുക്കൽ ജഹാനാര अपना मुमताज के लिए ताजमहल बनाया ना वेस्ट ऑफ मनी बहुत पैसा लगाया ना इधर में ब्लैक ताजमहल बनाएगा
രണ്ട് इधर में मस्जिद मीना मस्जिद मीना मस्जिद यहाँ पर शाहजहां अपना अपने रूम में वहां से नमाज करने आने का अभी मस्जिद को क्लोज अभी क्लोज कर दिया क्यों किया मालूम शाहजहां फॉर पर्सनल ये लोग दीवार पर लिख लिख के खराब करता है ना ये लिखा पढ़ी करता है ना इसलिए गवर्नमेंट ने क्लोज किया गवर्नमेंट ने क्लोज कर दिया ना दायर दिया चेक करने वाले क्या ഈ കാണുന്നതാണ് മീന ബസാർ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ത്രീകളെല്ലാം ഇവ സാധനങ്ങൾ വാങ്ങിക്കാനും അവരെ പർച്ചേസിങ്ങിനൊക്കെ അവിടെ തന്നെ കടകളൊക്കെ ഇട്ട് കൊടുത്തേക്കുമായിരുന്നു പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആ ഏരിയയാണ് നമ്മൾ കണ്ടത് ആ ഇവിടെ പുറത്തും ഉണ്ടാവും ये ब्लैक स्टोन अपना इंडिया का नहीं है आउट ऑफ कंट्री कहाँ से मंगाया बेल्जियम से बेल्जियम बेल्जियम से आया इलाहाबाद दागन और किसने मंगाया सलीम सलीम शाहजहां ओनली वन स्टोन सलीम ना बराबर सिंगल स्टोन ऑल ब्लैक ऑनेक्स समझता ऑनेक्स गोल्ड गोल्ड चेक के ना गोल्ड और चौक इसी पत्थर से शाहजहां को ब्लैक ताजमहल बनाने का ब्लैक पैलेस उसको हाउस अरेस्ट किया उधर में देखो अभी फोटोज दिखाया ना मैंने वो देखो उधर का हाउस अरेस्ट अभी फर्स्ट अटैक हुआ ब्रिटिश टाइम कब हुआ ब्रिटिश टाइम इस पर कैनन बॉल लगा क्या लगा कैनन समझता कैनन क्या लगा उसका बॉल से तरफ क्रैक हुआ बाउंस होके ऊपर गया वो देखो लास्ट कॉर्नर मिनिस्टर लोग किससे करता था ये लोही का रिंग शामियाना समझता है मीना बाजार अखबार लगाते थे लगवाते थे ना अपना रानी लोग के लिए रानी लोग को बाहर जाने का मार्केट मार्केट मीना मार्केट इधर से पीछे तक मार्केट लग गया फुल मत्तम मत्तम मलयालम टैंक में फिश ഫിഷ് പോയിന്റ്
കണ്ടാ ഷാജാ അവിടെ ഇരിക്കും ദാസ അവിടെ ഇരിക്കും ഫിഷ് ചെയ്യും ആ റെഡ് രണ്ട് ഇവിടെ പണ്ട് ഫിഷ് പോയിന്റ് ഉണ്ടായിരുന്നു ഫിഷിംഗ് പോയിന്റ് ആണ് അവരുടെ ഇവിടെ വെള്ളമായിട്ട് നിന്നിപ്പോ अकबर को रेगिस्तान का शौक बाद में शाजा की हुआ तो शाजा ने अलग से बनाया बाद में रिकॉर्ड मुगल टाइम मुगल रिकॉर्ड्स इंडियन टाइम इंडियन रिकॉर्ड ब्रिटिश टाइम ब्रिटिश रिकॉर्ड रिकॉर्ड वेकण सालम മനസ്സിലായ ദിവാനെ ഖാസ് ദിവാനെ ആം और दीवाना दीवाने खास स्पेशल ये आम पब्लिक सादा है इसको बोलता है लोकसभा लोकसभा हां ये देखो ये किंग का सीन है साजा इधर में साजा इधर में बेगम मुमताज उधर में बेटा औरंगजेब उधर में छोटा बेटी रोशन आरा इधर में बड़ा बेटी जान आरा इधर में चीफ कमांडर अमर सिंह राठौर कौन अमर सिंह राठौर मैम यहाँ राजा होगा ना वो सामने गेट दिखता है ना बड़ा वाला गेट अभी राजा को गेट दिखेगा नहीं दिखेगा देखिएगा दिख रहा है ना पूरा राजा को जब तो लाइन में बनाया ना पिलर तो राजा को गेट दिखेगा जब पब्लिक अंदर में मीटिंग के लिए आएगा तो तीन बार सलाम तो राजा बैठ के सबको देखता है ना जब तो इसलिए तो बनाया एक लाइन में डिस्टर्ब नहीं करेगा अवड़ नंद वो रिंपा काना ना इंगेने काल सलाम अडिकने सर सर ये दिखता बड़ा आगे ना राजा के सामने सीधा राजा को डिस्टर्ब नहीं करता ना राजा को गेट दिखने से ये बड़े रिंगाले ये ऑडियंस അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ആവണോട് ഇവിടെ സ്റ്റാർബക്സ് കണ്ടത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ കുറച്ചടുത്തൊക്കെ ആയിട്ടാണ് അപ്പോൾ കുട്ടികൾക്ക് സ്റ്റാർബക്സ് കഴിക്കണം അടുത്ത കോഫി കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയതാണ് വനിയത്തി അങ്ങോട്ട് പോയിട്ട് കുടിച്ചിട്ട് റൂമിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് കോഫി പിന്നെ എന്തോ ചീസ് കേക്ക് അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ചെറിയ ഐറ്റംസുകളൊക്കെ വാങ്ങി കഴിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ റൂമിൽ പോയത് അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾക്ക് ഫുഡുണ്ട് ഫുഡ് ഇൻക്ലൂഡഡ് അല്ല നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നതിന് കാശുണ്ട് രാവിലെ മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ഉള്ളത് അപ്പോൾ നൈറ്റിൽ നമ്മൾ ഫുഡ് വാങ്ങി കഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ ഫുഡ് ഇവിടെ അവിടെ നിന്ന് ഇത് ഇവിടെ ജസ്റ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് കോഫി സ്നാക്കൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ നമ്മൾ റൂമിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത് ഞാനും മീറ്റ് ബോൾ ബട്ടർ ചിക്കൻ അങ്ങനത്തെ ഒന്ന് രണ്ട് ഐറ്റംസുകളും കൂടെ കഴിച്ചിട്ട് അങ്ങനെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ കാണിച്ച വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണിച്ചായിരിക്കുന്നു ഇഷ്ടമെങ്കിൽ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക അപ്പോൾ ഇതിൻ്റെ ബാക്കി പാട്ടൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്തടുത്ത ദിവസങ്ങളിലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു ഫോർ വാച്ചിങ് അസ്സലാമു അലൈക്കും